Hi viewers, Flavors and Colors by Smithayilekku ellavarkkum swagatham. Njan innivide undakkan povunnathu honey glazed cauliflower aanu. ഇതൊരു ഡ്രൈ ഐറ്റം ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ഇപ്പൊ പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടാണെങ്കിൽ കൊടുക്കാൻ നല്ലതാണ്. ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ശരിക്കും നല്ലൊരു ഡിഷാണ്. അതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് കാണാം. നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ഞാൻ വെള്ളത്തിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ലേശം ഉപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിൽ, മൈദ, കോൺഫ്ലവർ, ഒരു മുട്ട. ഇത് ആവശ്യമെങ്കിൽ മാത്രം മതി, ഓപ്ഷണൽ ആണ്. പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഹണി, പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ. കളറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇത് ഓപ്ഷണൽ ആണ്. ലേശം ഉപ്പ്, പിന്നെ ഇത് ഞാൻ വെളുത്ത എള്ള് വറുത്ത് വെച്ചേക്കുന്നതാണ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം നമ്മള് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ, ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, വൈറ്റ് പെപ്പർ പൗഡർ അത് ഓരോ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തതുകൊണ്ട് ലേശം ഉപ്പ് ഇതിലേക്ക് ചേർത്താൽ മതി ആവശ്യാനുസരണം. പിന്നെ മുട്ട, ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒരു ചെറിയ ബാറ്റർ ആയിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഓപ്ഷനിലാണ്. ഇപ്പൊ വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ടയൊന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതിൽ മുട്ട ആഡ് ചെയ്യണമെന്നില്ല. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഇരുന്നാ നല്ലത്. പക്ഷെ സമയമില്ല. അപ്പൊ നമുക്കിപ്പം എല്ലാം സ്പീഡിൽ ചെയ്യണം എന്നുള്ള ഇതിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർക്കാം. വലിയ ഒത്തിരി എണ്ണയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ മാത്രം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കോളിഫ്ലവർ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമല്ലേ. അപ്പൊ നമുക്ക് അതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ചൂടാക്കാനായിട്ടുണ്ട്.
टोमाटो सोस टेबिस्पून सोया सोस रु टेबिस्पून इन कलर ऑप्शनल या पक्षे भंग वे यानि कलर आड्डी एरुरा तोिया कुछ वैटपूँ नमुक आड्डी बैंडिंग वे नरते कॉर्नफ्लवर अब लेशन वेल कल कल नमक आड ഒരു സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് പെപ്പർ പൗഡർ നമുക്ക് ആവശ്യത്തിന് അത് വേറെ എരിവൊന്നും നമ്മൾ ഇതിൽ ചേർക്കാത്തതുകൊണ്ട് ആവശ്യത്തിന് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഹണി ആ സ്വീറ്റ്നസ്സും ആ ചെറിയ പെപ്പറിന്റെ ടേസ്റ്റും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അതിന് അപ്പോൾ ഒരു ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്യുക मिक्स नमुक ग्यास ऑफ इतने कमी आईटर कॉलीफ्लवर रेडी आई नमुक प्लेट सर्व നമ്മുടെ ഫൈനൽ ഗാർണിഷിംഗ് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഫൈനൽ ഗാർണിഷിംഗ് ആയിട്ട് ഞാൻ എള്ള് നേരത്തെ വറുത്ത് വെച്ചതാണ് നമുക്ക് ഇതിലേക്ക് എള്ള് വറുത്തതും കൂടി ആഡ് ചെയ്യാം അതിനുശേഷം സ്വീറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ടീസ്പൂൺ ഹണി നമുക്ക് അതിലേക്ക് हणि वैच नमुक लेश मल विदरी इन गार्निश अगे नम्डे हणी ग्लेस्ड कॉलीफ्लवर ड्राई फ्राई रेडी आष्ट आसीपी निष्टा तीर्च लाइक कमेंट अब सब्सक्राइब।